Okay, wait a minute. Okay. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഓർമ്മയുണ്ടോ, കെ മാപ്പ്, കാർനോഫ് മാപ്പ് വെച്ച് നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം എന്താണെന്നുള്ളത് പഠിച്ചുകൊണ്ടിരുന്ന ഓർമ്മയുണ്ടോ? ഉണ്ടോ പിള്ളേരെ പഠിച്ചുകൊണ്ടിരുന്നേ? അപ്പം അതിൻ്റെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ്, ഒന്നുകൂടെ എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്. ഒന്നല്ല രണ്ടു മൂന്ന് എക്സാമ്പിൾസ് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. നമുക്ക് നോക്കാം എക്സാമ്പിൾസ്, നമുക്ക് അതിൻ്റെ കേസിൽ നോക്കാം, നമുക്ക് എങ്ങനെ ഒരു കേസ് നോക്കാം. ഇപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ കെ മാപ്പ് വരയ്ക്കാം. ആ കെ മാപ്പ് ഒരു ജസ്റ്റ് റാൻഡം കെ മാപ്പ് വരയ്ക്കാം. ആ കെ മാപ്പിനകത്തുനിന്ന് എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്ന് വിചാരിക്കുക. ഫോർ വേരിയബിൾ നമുക്ക് പഠിക്കാം. ഫോർ വേരിയബിൾ ആണെങ്കിൽ, ഫോർ വേരിയബിൾ കെ മാപ്പ് ആണെങ്കിൽ നമുക്ക് എത്ര സെല്ല് നമുക്ക് കാണും? അനശ്വരേ, ഒരു ഫോർ വേരിയബിൾ കെ മാപ്പ് ആണെങ്കിൽ നമുക്ക് എത്ര സെല്ല് കാണും? 16. എ ബി സി ഡി എന്ന് തന്നെ പേര് കൊടുക്കുന്നു. ഒരു സൈഡിൽ എ ബി എന്ന് കൊടുക്കുന്നു, ഒരു സൈഡിൽ സി ഡി എന്ന് കൊടുക്കുന്നു. ഇതിങ്ങനെ കൊടുക്കണം നിർബന്ധം ഒന്നുമില്ല. നിങ്ങൾക്ക് എ ബി വേണേൽ മേളിൽ കൊടുക്കാം, സി ഡി വേണേൽ താഴെ കൊടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മാർക്ക് ചെയ്യുമ്പോൾ മേളിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനാ എങ്ങനെ കൊടുക്കുന്നത്? മേളിലും സൈഡിലും വാല്യൂസ് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ, ഗ്രേ കോഡാണ്. അപ്പോൾ 00 01, നെക്സ്റ്റ് എന്ത് കൊടുക്കണ്ടേ? 00 01, അടുത്ത് എന്ത് കൊടുക്കണ്ടേ? 1110. ഇവിടെ അതുപോലെ തന്നെ 00 01 11 10. ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ സാധാരണ രീതിയിൽ ചിലർ എഴുതി പോകുന്ന കൂടുതൽ അങ്ങ് തെറ്റും. 00 01 10 11 എന്നുള്ള രീതിയിൽ ഓർഡറിൽ അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട്. വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഞാനിപ്പോൾ റാൻഡമായിട്ട് കുറച്ച് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതാം. നമുക്ക് ചെയ്തു, നമ്മൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ മാപ്പ് അല്ലെങ്കിൽ കെ മാപ്പിനകത്ത് എൻ്റെ നിലവിലുള്ള വിൻ ടൈംസിന്റെ എണ്ണം. എങ്കിൽ എനിക്കിതിനെ എങ്ങനെ ഒക്കെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും ആരെങ്കിലും? ശ്രീലക്ഷ്മി ഒന്ന് പറഞ്ഞേ, എനിക്കിതിനെ എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും? എന്റെ ഒരു കെ മാപ്പ് ഞാൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ എന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാ. ഒന്ന്, എന്റെനകത്തുള്ള എന്റെ ടേമിനകത്തുള്ള എല്ലാ ഒന്നുകളെയും എല്ലാ വൺസിനെയും എനിക്ക് ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തണം. എനിക്ക് ഫോം ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ ഗ്രൂപ്പ് എനിക്ക് ഫോം ചെയ്യണം. എനിക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ ഗ്രൂപ്പ് ഫോം ചെയ്യാം, നാലിന്റെ ഗ്രൂപ്പ് ഫോം ചെയ്യാം, 8 16 അങ്ങനെയാണ് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഒന്നുകളെയും ഗ്രൂപ്പ് ചെയ്യാൻ വേണം. ആ ഗ്രൂപ്പ് ചെയ്യുന്ന ഒന്നുകളിൽ എത്രയും എത്രയും വലിയ ഗ്രൂപ്പ് ആക്കാൻ പറ്റും അത്രയും വലിയ ഗ്രൂപ്പ് ആക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ഫോം ചെയ്യാം എന്ന് പറഞ്ഞേ ശ്രീലക്ഷ്മി. ഹലോ, ഒന്ന് പറഞ്ഞേ, എനിക്കത് മനസ്സിലായില്ല. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയാം, യാതൊരു കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ എല്ലാം എനിക്ക് അറിയണമെന്ന് ഒന്നുമില്ല. അറിയത്തില്ല, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയാം, അറിയത്തില്ലെന്ന് പറയാം. അവിടെ ഉണ്ടോ ശ്രീലക്ഷ്മി? ഹലോ, ആ എന്നാ പറഞ്ഞു, എങ്ങനെയാ എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാം, എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാം ഇതിനെ, നമുക്ക് ഏതൊക്കെ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം എന്ന് പറഞ്ഞേ. 10 ഇതിനകത്ത് എവിടാടാ 10? ഏത് റോ ഏത് കോളം എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാം എന്നാലോചിച്ചേ. ഹലോ, എടാ എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാം നമുക്ക്? വിജിത്ത് അജേഷു ഒക്കെ ഇവിടെ പോയി ഉണ്ടായിരുന്നല്ലോ. ആ പോട്ടെ, കുഴപ്പമില്ല, പറഞ്ഞോ പറഞ്ഞോ ശേഷി, പെട്ടെന്ന് പറയാം എങ്ങനെ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ അറിയോ? അതെടാ, അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞത് യാതൊരു ബുദ്ധിമുട്ടും പ്രതീക്ഷിക്കണം. നമുക്ക് എല്ലാം അറിഞ്ഞത് പഠിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നേ. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല, അത് യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ശരി, സിജിനെ സിജിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം നമുക്കിത് എന്ന് പറഞ്ഞേ. കഴിഞ്ഞ ദിവസം പഠിച്ച നമുക്ക് എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ, നീ ഇല്ലായിരുന്നോ?
നീ ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം. ആ നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നു. ശരി പോട്ടെ, മാളവിയെ മോളെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം നമുക്ക്? സെക്കൻഡ് റോയും തേർഡ് റോയും കൂടെ എട്ടെണ്ണം വെച്ചില്ലേ? സെക്കൻഡ് റോയും തേർഡ് റോയുടെ 8 എണ്ണത്തിന്റെ ഒറ്റ ഗ്രൂപ്പ് ആക്കാം. ശരി, ഓക്കെ, ഒരു ഗ്രൂപ്പായി. ഇനി ഇനിയും ഫസ്റ്റ് കോളം ലാസ്റ്റ് കോളം കൂടെ. ഫസ്റ്റ് ഇതോ ഇത് രണ്ടോ? ആ രണ്ട് സൈഡിലും വൺ വൺ ഇതും അങ്ങനെ. ഇത് ഓൾറെഡി ഗ്രൂപ്പിനകത്ത് ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിനകത്ത് രണ്ടും ഗ്രൂപ്പിനകത്ത് ഉള്ളതല്ലേ, അതിനെ വീണ്ടും ഗ്രൂപ്പ് ചെയ്യണോ? അതായത് ഇതും വേണം ഗ്രൂപ്പ്. നമുക്ക് ഇനിയിപ്പോ ഗ്രൂപ്പിൽ ഇല്ലാത്ത ഏതൊക്കെയാ? ഇതിപ്പോ നീ 8 എണ്ണം ഗ്രൂപ്പിലാക്കി. ഇനി നമ്മൾ ഗ്രൂപ്പിൽ ഇല്ലാത്ത ഒന്നുകൾ ഏതൊക്കെയാ? ഇത്, 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 ഇതും, ഇതും, ഇതും. ഈ മൂന്നെണ്ണം ഉള്ളത് ഇതിനെ എങ്ങനെ നമുക്ക് ഈ ഗ്രൂപ്പ് ആക്കാം? ഏറ്റവും വലിയ ഗ്രൂപ്പ് ആക്കുകയും ഉള്ളതിൽ പറ്റുന്ന വലിയ വലിയ ഗ്രൂപ്പ് ആക്കുകയും വേണം. അപ്പൊ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും? എങ്ങനെ പറ്റും ആലോചിച്ചേ. അതിനെ രണ്ടെണ്ണത്തിനെ ഗ്രൂപ്പ് ആക്കാൻ പറ്റുമല്ലോ. ഏതാ? തീർച്ചയായിട്ടും രണ്ടെണ്ണത്തിനെ ഗ്രൂപ്പ് ആക്കാം. അത് ഓക്കെ, ശരിയാണ്, കറക്റ്റ് ആണ്. നമുക്ക് അതിനെ എങ്ങനെയെങ്കിലും വലുതാക്കാൻ പറ്റുമോ? ഇത്രയുടെ വലിയ ഗ്രൂപ്പ് ആക്കാൻ പറ്റുമോ? പറഞ്ഞു, ആരാ? പറഞ്ഞോടാ. വിജിത്തിനും വിഷ്ണുവിനും കേറാൻ പറ്റുന്നു. അമ്മ കേറിയില്ലായിരുന്നു ഓൾറെഡി. അമ്മ കേറി, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലിങ്ക് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കേറാൻ നോക്കിട്ട് പറ്റുന്നില്ലെന്ന്. ഒന്നുകൂടെ ചെയ്തെടുത്ത് നോക്കാനുള്ള സമയമില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, അമ്മയുടെ കയറുന്നു, അമ്മയുടെ റീസ്റ്റാർട്ട് ചെയ്ത് കയറി നോക്കാൻ പറ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാന്ന് പറയാം. കാരണം ഇനി ഒന്നുകൂടെ എനിക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമയം വെറുതെ പോകത്തുള്ളൂ കേട്ടോ. അപ്പൊ ഒന്നുകൂടെ കയറി നോക്കാൻ പറ ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് അറ്റൻഡൻസ് കൊടുത്തോളാം, മറ്റേ ഇത് കയറിക്കോളാം പറ മറ്റേ വീഡിയോ നോക്കാൻ പറ കേട്ടോ. മളവിയെ മോളെ പറഞ്ഞു, ഏതൊക്കെ 4 എണ്ണം ഗ്രൂപ്പ് ചെയ്യാന്ന? ഇത്രയും ഗ്രൂപ്പ് ചെയ്യാം. ഓവർലാപ്പ് ഏതും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ 4 എണ്ണം ഗ്രൂപ്പ് ചെയ്യാം. ശരി, അപ്പൊ അതും ഗ്രൂപ്പിനകത്ത് കയറി. ഇനി ഈ 1 എണ്ണം കിടക്കുന്ന അതിനെങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ഒറ്റ 1 എണ്ണം കിടക്കുന്ന അതിനെങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? എനിക്ക് രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്യാം, മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഗ്രൂപ്പിലാക്കണം, പറ്റുന്നതിൽ ഏറ്റവും വലുതായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം, മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ്. നമുക്ക് ഇപ്പൊ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 3 ഗ്രൂപ്പ് ആണല്ലോ, ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഓരോ ശ്രീലക്ഷ്മി ശ്രദ്ധിച്ചോളുക. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഒന്നുകളെല്ലാം നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. ആ ഗ്രൂപ്പ് ചെയ്യുന്ന ഒന്നുകളിൽ എത്രയും വലിയ ഗ്രൂപ്പ് ആക്കാൻ പറ്റുമോ അത്രയും വലിയ ഗ്രൂപ്പ് ആക്കണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 3 ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത്, 2ന്റെയും 4ന്റെയും 8. ഇപ്പൊ 2ന്റെ 1 ഗ്രൂപ്പ് ഉണ്ട്, 4ന്റെ 1 ഗ്രൂപ്പ് ഉണ്ട്, 8ന്റെ 1 ഗ്രൂപ്പ് ഉണ്ട്. ഇനി ഈ ഓരോ ഗ്രൂപ്പുകളുടെ എക്സ്പ്രഷൻ എഴുതണം. ആദ്യം 2 എണ്ണം ഉള്ള ഗ്രൂപ്പിന്റെ എക്സ്പ്രഷൻ ശ്രീലക്ഷ്മി എക്സ്പ്രഷൻ എഴുതാറിയാവോ? ഗ്രൂപ്പിനകത്തൊന്ന് എക്സ്പ്രഷൻ എഴുതാറിയാവോ? എടാ സാർ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും ഇല്ലായിരുന്നു, എനിക്ക് 2-3 ക്ലാസ് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നിട്ട് വീഡിയോ എടുത്ത് നോക്കിയായിരുന്നോ? നോക്കിയെങ്കിൽ മനസ്സിലാവാതിരിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഈ പഠിപ്പിക്കുന്ന തന്നെയല്ലേ വീഡിയോക്കകത്ത്. അത് പറ്റത്തില്ല, അത് നീ നോക്കിയാന്ന് സംശയമുണ്ട്. അത് നോക്കിയ പഠിക്കണം, പഠിച്ച് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അതനുസരിച്ച് പറയണം. അല്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല, അതുകൊണ്ടാ പറയുന്നത്. തമാശ അല്ല ഇത്, പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നിനക്ക് വലിയ ബുദ്ധിമുട്ടാവും. ശരി, അനശ്വരെ പറഞ്ഞടാ, ഇതിന്റെ എക്സ്പ്രഷൻ പറഞ്ഞു. 2 എണ്ണമുള്ള ഗ്രൂപ്പിന്റെ എക്സ്പ്രഷൻ പറഞ്ഞു. ഈ ശക്തി 2 എണ്ണമുള്ള ഗ്രൂപ്പിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അവിടെ എ കോൺസ്റ്റന്റ് ആണ്. എ കോൺസ്റ്റന്റ് ആണ്, ശരി. ബി വേരിയബിൾ ആണ്. ബി വേരിയബിൾ ആണ്, ശരി. സിയും ഡിയും അവിടെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മുടെ ടേം എക്സ്പ്രഷനത്തെ ടേമിനത്തെ ഏതൊക്കെ വരും? എയും വരും, അവ സിയും വരും, ഡിയും വരും. ഡിയും വരും, ശരി. അപ്പോൾ എങ്ങനെ എഴുതുന്നേ? അപ്പോൾ എങ്ങനെയാ? എയുടെ വാല്യൂ എത്രയാ? എ വരും. എ വരും. സിയുടെ വാല്യൂ സി ബാർ വരും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ വൈ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ ഈ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ എ സി ബാർ ഡി. ശരി, ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിന്റെയും കൂടെ നീ പറഞ്ഞേ. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ഈ 4 എണ്ണമുള്ള ഗ്രൂപ്പ് അതിന്റെ എന്താ വരും? ഏതൊക്കെയാണ് കോൺസ്റ്റന്റ്? സാർ പറഞ്ഞോ.
മുല്ലല്ല പറ്റത്തില്ല നമുക്ക് രണ്ട് നാല് എട്ട് പതിനാറ് അങ്ങനെയുള്ള പറ്റുള്ളൂ. ടു റേസ്റ്റ് വൺ, ടു റേസ്റ്റ് ടു, ടു റേസ്റ്റ് ത്രീ, ടു റേസ്റ്റ് ഫോർ അങ്ങനെ പറ്റുള്ളൂ, ടു റേസ്റ്റ് ഫൈവ് അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ ഏതാണ് കോൺസ്റ്റന്റ് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു. എ കോൺസ്റ്റന്റ് ആണ്. പിന്നെ സി കോൺസ്റ്റന്റ് ആണ്. ശരി, അപ്പൊ എഴുതുന്ന വാല്യൂ എന്താണ്? നമുക്ക് മാളവിക മീനാക്ഷി പറഞ്ഞേ, നമ്മുടെ എട്ടെണ്ണമുള്ള ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പ്, അതിന്റെ എക്സ്പ്രഷൻ എന്ത് വരും? ബി കോൺസ്റ്റന്റ്. പിന്നെ ബാക്കിയെല്ലാം വേരിയിങ്. ബാക്കിയെല്ലാം വരിക, ബി മാത്രമേ നമ്മുടെ കോൺസ്റ്റന്റ് ഉള്ളൂ. അപ്പൊ ബി അപ്പൊ എന്തോ എക്സ്പ്രഷൻ ടേം എന്തോ വരുന്നേ ബി തന്നെ. ബി തന്നെ, ശരി ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഈ കേമാപ്ര നമ്മൾ ഉണ്ടാക്കിയ എക്സ്പ്രഷനാ. ശരിക്കും നമുക്ക് എത്ര ഇതുണ്ടായിരുന്നു, എന്താ പറയാ, ടേം ഉണ്ടായിരുന്നു, മിൻ ടേം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് മിൻ ടേംസ് ഉള്ള, പതിനൊന്ന് ടേം ഉള്ള ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. അതിനെ നമ്മൾ എത്ര ആക്കി, മൂന്ന് ടേം ഉള്ള എക്സ്പ്രഷൻ ആക്കി മിനിമൈസ് ചെയ്ത് കെ മാപ്പ് ഉപയോഗിച്ച് വരച്ചു. ഞാൻ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഒരു കെ മാപ്പ് എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ ഒരു കാരണങ്ങളുണ്ട്. നോക്കിക്കേ, ഞാൻ രണ്ടായിട്ടുള്ള ഗ്രൂപ്പുണ്ട്, നാലായിട്ടുള്ള ഗ്രൂപ്പുണ്ട്, എട്ടായിട്ടുള്ള ഗ്രൂപ്പുണ്ട്. ഈ മൂന്ന് ഗ്രൂപ്പുകൾ ഞാനത് വരച്ചു. ഓക്കെ, എനിക്ക് മൊത്തം എത്ര വേരിയബിളാ ഉള്ളേ എന്റെ എക്സ്പ്രഷനകത്ത്? മൊത്തം എത്ര വേരിയബിൾ ആയിരുന്നു ഉണ്ടായിരുന്നേ? തരണമായിരുന്നു, എത്ര വേരിയബിൾ ആയിരുന്നു എനിക്ക് മൊത്തം ഉണ്ടായിരുന്നത് എന്റെ എക്സ്പ്രഷനകത്ത്? നാല്, എയും ബിയും സിയും ഡിയും. ആ നാലെണ്ണം ഉള്ള വേരിയബിൾ ഉള്ള എക്സ്പ്രഷനെ ഞാൻ രണ്ടായിട്ട് ഒരു ഗ്രൂപ്പ് ചെയ്തപ്പോ എനിക്ക് എത്ര വേരിയബിൾ ഉള്ള ടൈം കിട്ടി? അത് മൊത്തം നാലുള്ളതാണ് എന്റെ എക്സ്പ്രഷൻ എല്ലാം. അതിനെ രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തപ്പം എനിക്ക് എത്ര വേരിയബിൾ ഉള്ള എക്സ്പ്രഷൻ ഒരു ടൈം കിട്ടി? മൂന്ന്. മൂന്ന് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കുറഞ്ഞു, ഒരു ടൈം കുറഞ്ഞു, ശരിയല്ലേ? മൊത്തം നാലായിരുന്നു, ഞാൻ രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തപ്പം എനിക്ക് നാലിൽ നിന്ന് എത്ര എണ്ണം കുറഞ്ഞു? ഒരു ടൈം കുറഞ്ഞു. മൂന്ന് ആണെങ്കിൽ വേരിയബിൾ ഉള്ള ഒരു ടൈം കിട്ടി, ശരിയാണോ? ഇനി ഞാൻ നാലായിട്ട് ഗ്രൂപ്പ് ചെയ്തപ്പോ എനിക്ക് എത്ര വേരിയബിൾ ഉള്ള ടൈം കിട്ടി? രണ്ടെണ്ണം. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാകുന്നുണ്ടോ? ഇനി ഞാൻ എട്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തപ്പം എത്ര വേരിയബിൾ ഉള്ള ടൈം കിട്ടി? എത്ര കിട്ടി? ഒരെണ്ണം. എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയും വലുതാക്കുന്നോ എന്റെ ടേം, അല്ലെങ്കിൽ സോറി എന്റെ ഗ്രൂപ്പ്, ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്ന എത്രയും വലുതാക്കുന്നോ അത്രയും നമ്പർ ഓഫ് വേരിയബിൾസ് എവിടെ കുറഞ്ഞിരിക്കും? എന്റെ ഓരോ ടേമിനകത്തും കുറഞ്ഞിരിക്കോ? ശരിയാണെന്നോ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ രണ്ടായിട്ടുള്ള ചെറിയ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ചെയ്തപ്പോ എനിക്ക് എന്തോ കിട്ടി, രണ്ടെന്നുള്ള ചെറിയ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ചെയ്തപ്പോ എനിക്ക് എന്തോ കിട്ടി, മൂന്ന് ഒറ്റ വേരിയബിളെ പോയുള്ളൂ, മൂന്ന് വേരിയബിളുള്ള ഫംഗ്ഷൻ കിട്ടി. ഇനി ഞാൻ നാലായിട്ട് ഗ്രൂപ്പ് ചെയ്തപ്പം രണ്ടെണ്ണം അങ്ങ് പോയി, രണ്ടെണ്ണം ഉള്ള വേരിയബിൾ കിട്ടി. എട്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തപ്പം മൂന്നെണ്ണം പോയി, ഒറ്റ വേരിയബിളുള്ള ഫംഗ്ഷൻ കിട്ടി. ശരിയാണോ? ശരിയാണോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഉണ്ട്. ഇനി ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു എക്സാം കൂടെ വരാൻ വളരെ ചാൻസ് കുറവ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ എല്ലാ ടേമും വണ്ണു വരുവാണെങ്കിൽ, നിങ്ങളുടെ കംപ്ലീറ്റ് കെ മാപ്പിലുള്ള മൊത്തം ടേമും എപ്പോഴെങ്കിലും വണ്ണു വരുവാണെങ്കിൽ ഓർത്തോളുക, നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യാനേ പോകണ്ട. എക്സ്പ്രഷൻ വൈ ഈസിക്കൽ ടു വൺ, വൈ ഈസിക്കൽ ടു വൺ. മനസ്സിലായോ? എപ്പോഴെങ്കിലും നിങ്ങളുടെ കെ മാപ്പിലെ, അത് ടു വേരിയബിൾ ആയിക്കോട്ടെ, ത്രീ വേരിയബിൾ ആയിക്കോട്ടെ, ഫോർ ആയിക്കോട്ടെ, ഫൈവ് ആയിക്കോട്ടെ, നിങ്ങളുടെ കംപ്ലീറ്റ് നിങ്ങളുടെ കെ മാപ്പിലെ എല്ലാ സെല്ലിലും വൺ ആണെങ്കിൽ എക്സ്പ്രഷൻ എന്തുവാ? ഗ്രൂപ്പ് ഒന്നും ചെയ്യണ്ട, എക്സ്പ്രഷൻ എന്തുവാ? y is equal to 1. അത് ഓർത്ത് വെച്ചേക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഒരു ഫോർ വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് വേരിയബിളിന്റെ ടൈം കിട്ടും, നാലായിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പം രണ്ട് വേരിയബിളിന്റെ ടൈം കിട്ടും, നിങ്ങൾ എട്ടായിട്ട് ഗ്രൂപ്പ് ചെയ്യുവാണെങ്കിൽ ഒറ്റ വേരിയബിളിന്റെ ടൈം കിട്ടും. ഇനി അല്ല, പതിനാറ് സെല്ലുള്ള പതിനാറ് ഒന്നാണെങ്കിൽ വൺ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ. മനസ്സിലായോ? മനസ്സിലായോ? ആയോ? മനസ്സിലായി. നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഒരു എക്സാമ്പിളൂടെ ഞാൻ പറയാം, നിങ്ങൾ അതിന്റെ കൂടെ നോക്കുക. പെട്ടെന്ന് പറഞ്ഞു പോകണം നമുക്കിത്. നമുക്ക് രണ്ട് എക്സാമ്പിൾ എന്റെ കൂടെ ചേർന്ന് പോയെങ്കിൽ അല്ല, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര സ്ലോ ആവും. ഇത് നിങ്ങൾക്ക് വേണ്ടതായത് കൊണ്ടാണ് ഞാൻ ഇത്തിരി സമയം എടുത്ത് ചെയ്യിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്കൊരു എ ബി സി ഡി സീറോ 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 വൺ 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 സീറോ
10 ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇതിനെ പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞേ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഉദ്ദേശം എല്ലാത്തിനും ഗ്രൂപ്പ് ചെയ്യണം, മാക്സിമം വലിയ ഇതായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പറഞ്ഞേ? ആർഷേ മോളെ പറഞ്ഞേ പെട്ടെന്ന് എങ്ങനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം നമുക്ക്? ആ പറഞ്ഞോടാ പറഞ്ഞു. എ റോ ഈ ഏതൊക്കെ റോയാടാ? ഇത് ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ അതാണോ നീ പറഞ്ഞു? സിജിനെ നീ പറഞ്ഞു വിട്ടത് ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യാമെന്നാണോ? ഹലോ പോയോ സിജിനെ? ആ കുഴപ്പമില്ല, വേറെ ആരെങ്കിലും പറഞ്ഞോ? ആണെങ്കിൽ ആർഷ പറഞ്ഞോ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാനേ? സർ ആദ്യത്തെ രണ്ട് റോ ഇല്ലേ, അതായത് രണ്ട് റോയും രണ്ട് കോളവും. ഇത് 4 എണ്ണം അല്ലേ? ശരി ശരി ശരി, ഇത് 4 എണ്ണം നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഓ ശരി ശരി ശരി, ഇത് 4 എണ്ണം ഗ്രൂപ്പ് ചെയ്തു. ഇനി സെക്കൻഡ് റോ ഫുൾ, സെക്കൻഡ് റോ ഫുൾ ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ശരി ഓക്കെ, ഇനി ലാസ്റ്റ് റോയിലെ രണ്ട് രണ്ടെണ്ണം തമ്മിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ശരി, അപ്പൊ 3 എണ്ണം. ഇനി പെട്ടെന്ന് അടുത്ത ആള് നമ്മുടെ ഓരോന്നിന്റെ എക്സ്പ്രഷൻ അങ്ങോട്ട് പറഞ്ഞു. നമ്മുടെ ഒരു ഗ്രൂപ്പ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ചെയ്ത് ഒരു ഗ്രൂപ്പ്, ഈ 2-ന്റെ രണ്ട് ടേം ഉള്ളതിന്റെ എക്സ്പ്രഷൻ ആയാലും പെട്ടെന്ന് പറഞ്ഞു. കാർത്തികേ മോളെ പറഞ്ഞടാ ഈ എക്സ്പ്രഷൻ, ഈ 2 എണ്ണം ഉള്ള ഗ്രൂപ്പിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു. ഈ 2 എണ്ണം രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തു, ഈ 2 എണ്ണം ഈ ഗ്രൂപ്പ് അതിന്റെ എക്സ്പ്രഷൻ പറഞ്ഞു. എയും ബിയും കോൺസ്റ്റന്റ് ആണ്. ശരി, ഇപ്പം എ ബി ബാർ, എ ബി ബാർ ഡി, എ ബി ബാർ ഡി. ശരി ഓക്കെ, അടുത്തത് വേറെ ആരാ ഉള്ളേ? അടുത്ത സിജിന് എന്തൊക്കെ പറയാമോ? ഈ ഗ്രൂപ്പിന്റെ എക്സ്പ്രഷൻ പറയാൻ പറ്റുമോ? എങ്ങനെയാണെന്നറിയാവോ എക്സ്പ്രഷൻ എഴുതുന്നത് എങ്ങനെയാണെന്നറിയാവോ? ആ ഓക്കെ, നമ്മൾ നോക്കേണ്ടത് ഈ ഓരോ സൈഡിലുള്ള വേരിയബിൾ കോൺസ്റ്റന്റ് ഏതാ, വേരിയിങ് ഏതാ. നമ്മൾ രണ്ട് റോയിൽ നോക്കുമ്പോൾ ഏതാണ് കോൺസ്റ്റന്റ് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഈ ഒരു ടേം എടുക്കുവാണെങ്കിൽ അത് രണ്ട് റോ ഉണ്ട് രണ്ട് കോളം ഉണ്ട്, ശരിയാണല്ലോ. ഈ രണ്ട് റോ നോക്കുമ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് എയുടെ ആണ്, ഇത് ബിയുടെ ആണ്. നോക്കുമ്പോൾ എ ഇവിടെയും 0 ആയ ഇവിടെയും 0 ആയ, വിച്ച് മീൻസ് ഇറ്റ്സ് കോൺസ്റ്റന്റ്. ബി ഇവിടെ 0 ഇവിടെ 1, വിച്ച് മീൻസ് ബി ഇസ് വേരിയിങ്. ഈ കോളം ആ പറഞ്ഞോ, പറഞ്ഞു ഒരു മിനിറ്റ്. നമ്മൾ പറയാം ഇപ്പൊ ഈ കേസിൽ നമുക്ക് എ കോൺസ്റ്റന്റ് ആണല്ലോ, രണ്ടിടത്തും 0 തന്നെ. ബി വേരിയിങ് ഇവിടെ 0 ഇവിടെ 1 ആ, ശരിയാണേ? ആണേ, ഇപ്പൊ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഏത് മാത്രം ഈ കേസിൽ? എ മാത്രം. അവിടെ നിർത്തി. ഈ മേളത്തെ നോക്കിക്കേ, ഇത് സി ഇത് ഡി, ഇത് സി ഇത് ഡി. സി ഇവിടെയും 0 ഇവിടെയും 0, ഡി ഇവിടെ 0 ഇവിടെ 1. ഏതാ കോൺസ്റ്റന്റ്? ഡി അല്ല, സി കോൺസ്റ്റന്റ് ഇവിടെ. സി ഇവിടെയും 0 ഇവിടെയും 0, അപ്പൊ സി കോൺസ്റ്റന്റ്. ഡി ഇവിടെ 0 ഇവിടെ 1, അപ്പൊ ഡി വേരിയിങ് ഇല്ലയോ? ആണ്. അപ്പൊ നമ്മള് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അപ്പം ഇവിടെ നോക്കി കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഏതാ? ഇവിടെ ഇവിടെ നോക്കുമ്പോൾ കോൺസ്റ്റന്റ് ഏതാ? എയും. ഇവിടെ നോക്കുമ്പോൾ കോൺസ്റ്റന്റ് ഏതാ? സിയും. അപ്പൊ എയുടെ വാല്യൂ എന്തുവാ? 0 ആ. 0 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നപ്പോ എന്തുവായിരിക്കണം? അല്ല എടാ, എക്ക് 0 ആണെങ്കിൽ നമ്മൾ എ പറഞ്ഞു, എക്ക് 1 ആണെങ്കിൽ നമ്മൾ എ എന്ന് എഴുതുന്നത്. ഇപ്പൊ എയുടെ വാല്യൂ ഇപ്പൊ എന്തുവാ? 0 ആ. അപ്പൊ നമ്മൾ എന്തോ എഴുതും? എ ബാർ. ഇവിടെ ഇപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് ഏതാ ഉള്ളേ? സി ആ. അപ്പൊ സിയുടെ വാല്യൂ എന്തുവാ? 0 ആ. അപ്പൊ നമ്മൾ എഴുതുന്നത് എന്തുവാ? സി ബാർ. മനസ്സിലായോ? ശരി, മനസ്സിലായോ നിനക്ക്? ഇനി അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് കൂടെ നമുക്കുണ്ട്, 4 എണ്ണത്തിന്റെ വേറൊരു ഗ്രൂപ്പ് കൂടെ. ഇത് നോക്കിക്കേ, ഒറ്റ റോയേ ഉള്ളൂ. അപ്പൊ ഒറ്റ റോയേ ഉള്ളതുകൊണ്ട് എയും ബിയും എന്തുവാ? കോൺസ്റ്റന്റ് അല്ലയോ? അത് വേരി ചെയ്യാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. എയും കോൺസ്റ്റന്റ് ആണ്, ബിയും കോൺസ്റ്റന്റ് ആണ്. മേളിൽ നോക്കിക്കേ, സിഒ ഡിഒ ഏതെങ്കിലും കോൺസ്റ്റന്റ് ആണോ? 4 ഇടത്തുണ്ട്, എല്ലായിടത്തും വേരിയിങ് ഇല്ലയോ? അപ്പൊ സിയും ഡിയും വേരിയിങ് ആണേ. നമുക്ക് കോൺസ്റ്റന്റ് ഏത് മാത്രമേ ഉള്ളൂ? എയും ബിയും മാത്രമേ ഉള്ളൂ. എയുടെ വാല്യൂ എന്തുവാ? എവിടെടാ? ബി കോൺസ്റ്റന്റ് ആണോ? എവിടത്തെ കേസാണ് ഇതാണോ? ഇതിന്റെ കാര്യമാണോ പറയുന്നേ? നമുക്ക് ഒറ്റ റോ അല്ലേ ഉള്ളൂ. നമുക്ക് വേറെ റോ ഉണ്ടെങ്കിൽ അല്ലേ ബി ഈ സൈഡിലുള്ളത് വേരി ചെയ്യാൻ ചാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 റോ വേണ്ടേ? മിഡ്ലീസ്റ്റ് 2 റോ എങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ വേരി ചെയ്യത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഒറ്റ റോ ഉള്ളതുകൊണ്ട് നമുക്ക് വേരി ചെയ്യാൻ വകുപ്പില്ല. ഇങ്ങനെ ഒറ്റ റോ മാത്രം ഉള്ളെങ്കിൽ അതിന്റെ മേളിലുള്ള ഈ 0യും 1 അല്ലെങ്കിൽ എയും ബിയും എന്തുവാ? കോൺസ്റ്റന്റാ. നമുക്ക് ഇവിടെ വേരിയും മാറി മാറി വരും, പക്ഷെ എല്ലാം മാറുന്നുണ്ട്. ഒരിടത്ത് പോലും കോൺസ്റ്റന്റ് ആയിട്ട് 4 ഇടത്തും 0യോ 4 ഇടത്തും 1 വരുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് സിയും ഡിയും ഫുൾ ടൈം വേരിയാ, എയും ബിയും ഫുൾ ടൈം കോൺസ്റ്റന്റാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്ന ടേം എന്തുവായിരിക്കണം? എയുടെ വാല്യൂ എന്തുവാ? 0.
ബിയുടെ വാല്യൂ എന്തുവാ? വൺ. അപ്പൊ ഞാൻ എന്തോ എന്തുമായിരിക്കും എക്സ്പ്രഷൻ എഴുതേണ്ടത്? എയുടെ വാല്യൂ സീറോ. സിജിന് അപ്പൊ എന്താ എഴുതണം ഞാൻ? എ ബാർ. ബിയുടെ വാല്യൂ വൺ, എന്താ എഴുതണം? ബി. ബി, മനസ്സിലായോ? എ ബാർ ബി. അപ്പൊ നോക്കിയേ, രണ്ട് രണ്ടെണ്ണത്തിന് ഇത് എനിക്ക് നാല് വേരിയബിളുള്ള ഫംഗ്ഷൻ ആയിരുന്നു. എ ബി സി ഡി എന്ന് പറഞ്ഞാൽ നാല് വേരിയബിളുള്ള ഫംഗ്ഷൻ ആയിരുന്നു. രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തപ്പം ഒറ്റ ടേം പോയിട്ട് എത്ര എണ്ണത്തിന്റെ ടേം വന്നു? മൂന്നെണ്ണത്തിന്റെ. ഞാൻ നാലായിട്ട് ഗ്രൂപ്പ് ചെയ്തപ്പോഴോ രണ്ട് വേരിയബിൾ പോയിട്ട് എത്ര എണ്ണത്തിന്റെ ടേം വന്നു? രണ്ടിന്റെ ടേം വന്നു. വന്നു. ഇതാണ് നമ്മുടെ കെ മാപ്പിന്റെ മിനിമൈസേഷൻ. ഒരെണ്ണം കൂടെ പെട്ടെന്ന് ഞാൻ പറയാം, അതോടെ ചെയ്തിട്ട് വേണം നമുക്ക് നോക്കാം. നിങ്ങൾ ഒരെണ്ണം തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഞാൻ ചെയ്യാനുള്ളത് തരാം. ഇപ്പൊ ഒരെണ്ണം കൂടെ പെട്ടെന്ന് ഞാൻ പറയാം. ഒരു ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം ഞാനങ്ങ് പറഞ്ഞോളാം, അത് നിങ്ങൾ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കെ മാപ്പ് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ അത് ഒത്തിരി ആവശ്യം വരുന്ന ശരി. ഇങ്ങനെ ഞാന് വരച്ചു, ഇതിനെ എനിക്ക് എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാം? എടാ, ഞാൻ അതിലൂടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞോട്ടെ, ഈ ഗ്രൂപ്പ് ചെയ്യാന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടമാണ്, ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടമാണ്. അതായത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടൊരു വേ കാണും, പക്ഷെ എങ്കിലും അതിനകത്ത് തന്നെ പല 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 രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഗ്രൂപ്പ് തന്നെ ആയിരിക്കണം വേറൊരാൾ ചെയ്യുമ്പോൾ കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ആൻസർ തന്നെ ആയിരിക്കണം എന്നില്ല വേറൊരാൾ ചെയ്യുമ്പോൾ. അതിനർത്ഥം ഒരാളുടെ ശരിയും ഒരാളുടെ തെറ്റും എന്നല്ല, രണ്ടു പേരുടെയും ശരിയാവാം, മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും അങ്ങ് വിചാരിക്കരുത്. പല രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് എങ്ങനെയൊക്കെ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം? ഞാൻ നോക്കി ശ്രദ്ധിച്ചോളാം. ഈ നാലും കൂടെ എനിക്ക് ഗ്രൂപ്പ് ചെയ്യാം, ഈ നാലോട് എനിക്ക് ഗ്രൂപ്പ് ചെയ്യാം, ഈ നാലോട് എനിക്ക് ഗ്രൂപ്പ് ചെയ്യാം, ഈ നാലോട് എനിക്ക് ഗ്രൂപ്പ് ചെയ്യാം, ഈ രണ്ടെണ്ണം എനിക്ക് ഗ്രൂപ്പ് ചെയ്യാം. ചെയ്യാമല്ലോ, ശരിയാണോ? കാണുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്ന ഈ നാലെണ്ണം എനിക്ക് ഗ്രൂപ്പ് ചെയ്യാം, ഈ നാലെണ്ണം എനിക്ക് ഗ്രൂപ്പ് ചെയ്യാം, ഇവിടെ ഒരു നാലെണ്ണം ഗ്രൂപ്പ് ചെയ്യാം, ഇവിടെ ഒരു രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്യാം. ശരിയാണോ? പോസിബിൾ ആണോ? പോസിബിൾ ആണോ? അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇന്നൊന്നും ആലോചിക്കുക. ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു, നമുക്ക് ഈ കെ മാപ്പ് എന്ന് പറയുന്ന സാധനത്തിനെ ഇങ്ങനെ അകത്തോട്ടോ, അതായത് റോ വൈസ് ആയിട്ടോ, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആയിട്ടോ, വെർട്ടിക്കൽ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോൾഡ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇല്ലാത്തവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഫോൾഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രണ്ടറ്റം, ഈ ലെഫ്റ്റ് സൈഡിലെ അറ്റവും ഈ റൈറ്റ് സൈഡിലെ അറ്റവും കൂടെ കൂട്ടിമുട്ടിക്കുവാണെങ്കിൽ, ഈ രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കുവാണെങ്കിൽ, ഈ നാലെണ്ണം ഈ നാലെണ്ണം അടുത്തടുത്ത് എടുത്തില്ലയോ? ഞാനിതിനെ കൂട്ടിമുട്ടിക്കുവാണെങ്കിൽ, രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കുവാണെങ്കിൽ, ഈ നാലെണ്ണവും ഈ നാലെണ്ണം കൂടെ എന്താ വരും? അടുത്തടുത്ത് വരുമോ? വരുമോ? വരുവാണെങ്കിൽ എനിക്ക് എത്ര ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ വേണമെങ്കിൽ? എട്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തൂടെ? ആ നാലെണ്ണം നാലെണ്ണം അടുത്തടുത്ത് വരുവാണെങ്കിൽ എനിക്ക് എട്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തൂടെ? അങ്ങനെയും ചെയ്യാം. എന്റെ ഉദ്ദേശം എത്രയും വലിയ ഗ്രൂപ്പായിട്ട് ചെയ്യാം, അത്രയും വലിയ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ ആ ഉദ്ദേശമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എട്ടായിട്ട് വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടെണ്ണം നാല് നാലായിട്ട് വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം. രണ്ടും തെറ്റല്ല, രണ്ടും ശരിയാ. കുറെ കൂടെ സിമ്പിൾ മറ്റേതായിരിക്കുന്നേ ഉള്ളൂ, റിസൾട്ട് കിട്ടുമ്പോൾ കുറെ കൂടെ ചെറിയ എക്സ്പ്രഷൻ മറ്റേതായിരിക്കുന്നേ ഉള്ളൂ. രണ്ടും ശരിയാണ്, പക്ഷെ എങ്ങനെയുള്ള നിങ്ങൾക്ക് ചെയ്യാം, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാനിപ്പോ തൽക്കാലത്തേക്ക് എട്ടായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, ഈ നാലെണ്ണവും ഈ നാലെണ്ണം കൂടെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ എനിക്കൊരു എട്ടിന്റെ ഒരു ഗ്രൂപ്പ് കിട്ടും, ഈ നാലെണ്ണം എനിക്ക് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നാലിന്റെ ഒരു ഗ്രൂപ്പ് കിട്ടും, ഈ രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്താൽ എനിക്ക് രണ്ടിന്റെ ഒരു ഗ്രൂപ്പ് കിട്ടും. ഇപ്പൊ രണ്ടിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നാലിന്റെ ഗ്രൂപ്പ് ഉണ്ട്, എട്ടിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് എക്സ്പ്രഷൻ പറയാം. ഈ രണ്ടിന്റെ ഒരു ഗ്രൂപ്പ്, ഇതിനകത്ത് എയും ബിയും കോൺസ്റ്റന്റ് അല്ലേ, ഒറ്റ റോയേ ഉള്ളൂ. എയും കോൺസ്റ്റന്റ് ആണ്, ബിയും കോൺസ്റ്റന്റ് ആണ്. മുകളിലോട്ട് നോക്കിക്കേ, സി കോൺസ്റ്റന്റ് ആണ്, രണ്ടിടത്ത് ഒന്നാണ്, ഡി കോൺസ്റ്റന്റ് അല്ല. അപ്പൊ എനിക്ക് കോൺസ്റ്റന്റ് ഉള്ള വാല്യൂസ് ഏതൊക്കെയാ? എയും ബിയും സിയും. എയുടെ വാല്യൂ വൺ, ബിയുടെ വാല്യൂ സീറോ, സിയുടെ വാല്യൂ വൺ. അപ്പൊ എന്താ കിട്ടും എനിക്ക്? എ ബി ബാർ സി. കിട്ടുമോ? ഞാൻ പെട്ടെന്ന് പറയാം, ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളുക, ഇടയ്ക്ക് കയറി പറഞ്ഞോളാം, കുഴപ്പമൊന്നുമില്ല. അടുത്തത് ഈ നാലിന്റെ ഗ്രൂപ്പ്, ഈ നാലിന്റെ ഗ്രൂപ്പ് ഞാൻ ഇവിടെ നോക്കി, എ സീറോയും വണ്ണും വേരിയിങ് ആണ്, ബിയുടെ വാല്യൂ വൺ വൺ, ബി കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നോക്കി, സിയുടെ വാല്യൂ സീറോയും സീറോയും കോൺസ്റ്റന്റ് ആണ്, ഡിയുടെ വാല്യൂ സീറോയും വണ്ണും വേരിയിങ് ആണ്. അപ്പൊ എനിക്ക് കോൺസ്റ്റന്റ് ഉള്ള ഏതൊക്കെയാ? ബിയും കോൺസ്റ്റന്റ് ആണ്, സിയും കോൺസ്റ്റന്റ് ആണ്. ബിയുടെ വാല്യൂ വൺ, സിയുടെ വാല്യൂ സീറോ. അപ്പൊ എന്താ വരും എനിക്ക്? ബി സി ബാർ. പ്ലസ് അടുത്ത എട്ടിന്റെ ഗ്രൂപ്പ്, എട്ടിന്റെ ഗ്രൂപ്പ് റോ വൈസ് നോക്കുവാണെങ്കിൽ സീറോ 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 വൺ 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 സീറോ, എല്ലാം വേരിയിങ് ആണ്. അതുകൊണ്ട് ഈ സൈഡിലുള്ള ഒന്നും എയും ബിയും എന്തുവാണ്? വേരിയിങ് ആണ്. ആകെ വ്യത്യാസം വരും, നോക്കിയേ കോളം വൈസ് നോക്കിയേ, സി ഇവിടെ സീറോ, ഇവിടെ വൺ, സി വേരിയിങ് ആണ്. ഡി ഇവിടെ സീറോ, ഡി ഇവിടെയും സീറോ, വിച്ച് മീൻസ് ഡി ഈസ് കോൺസ്റ്റന്റ്. ഡി മാത്രമേ ഉള്ളൂ എ ബി സി ഡിയിൽ കോൺസ്റ്റന്റ്. ഡിയുടെ വാല്യൂ എന്തുവാണ്? സീറോ. സോ
The answer will be D bar. ABC അല്ലെങ്കിൽ എ ബാർ ബി സി പ്ലസ് ബി സി ബാർ പ്ലസ് ഡി ബാർ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതേ 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 സാധനം ഞാൻ ഗ്രൂപ്പ് ചെയ്തിരുന്നത് ഇതേ സാധനം ഞാൻ ഗ്രൂപ്പ് ചെയ്തിരുന്നത് ഇങ്ങനല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അല്ല, ആദ്യം പറഞ്ഞ പോലെയാണ് ഗ്രൂപ്പ് ചെയ്തിരുന്നെങ്കിലോ. അത് മാത്രമാണ് ഒന്ന് പറയാ, അതായത് ഇങ്ങനൊരു ഗ്രൂപ്പും ഇങ്ങനൊരു ഗ്രൂപ്പും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആ ചെയ്തിരുന്നെങ്കിലോ. സീറോ 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 വൺ 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 സീറോ 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 വൺ 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 സീറോ എ ബി സി ഡി ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരുന്നെങ്കിലോ. ഞാൻ മറ്റേത് എട്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തു, ഇത് ഇങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ എക്സ്പ്രഷൻ എന്താ വന്നേനെ? ഈ ഗ്രൂപ്പിന്റെ എയും ബിയും വേരിയിങ് അല്ലേ? സീറോ സീറോ വൺ വൺ സീറോ വൺ വൺ സീറോ ഫുൾ ടൈം വേരിയിങ്. അപ്പൊ എയും ബിയും കോൺസ്റ്റന്റ് അല്ല. കോൺസ്റ്റന്റ് ഏത് മാത്രമേ ഉള്ളൂ? സിയും ഡിയും മാത്രമേ കോൺസ്റ്റന്റ് ഉള്ളൂ. ആണേ, സിയുടെ വാല്യൂ സീറോ, ഡിയുടെ വാല്യൂ സീറോ. അപ്പൊ എന്റെ എക്സ്പ്രഷൻ എന്താ വരും? സി ബാർ ഡി ബാർ പ്ലസ് ഈ ഗ്രൂപ്പ് എടുത്തേ, ഇവിടെയും എയും ബിയും ഫുൾ ടൈം വേരിയിങ് ആ, എന്ത് മാത്രമേ കോൺസ്റ്റന്റ് ഉള്ളൂ? വണ്ണും സീറോയും. ആണോ, വണ്ണും സീറോയും കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എന്റെ മീനിങ് എന്തുവാ? സിയുടെ വാല്യൂ വൺ, ഡിയുടെ വാല്യൂ സീറോ, വിച്ച് മീൻസ് സി ഡി ബാർ. അപ്പോ സി ബാർ ഡി ബാർ പ്ലസ് സി ഡി ബാർ. ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ച് മിനിമൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ വീണ്ടും മിനിമൈസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഈ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ച് മിനിമൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ വീണ്ടും മിനിമൈസ് ചെയ്യാം. എങ്ങനെ? ഡി ബാർ കോൺസ്റ്റന്റ് എടുത്താൽ മതി. ഡി ബാർ കോൺസ്റ്റന്റ് എന്താ വരും? സി പ്ലസ് സി ബാർ. സി പ്ലസ് സി ബാറിന്റെ വാല്യൂ എന്തുവാ? സി പ്ലസ് സി ബാറിന്റെ വാല്യൂ എന്തുവാ? വണ്ണ നമ്മൾ പഠിച്ചാ. അപ്പൊ എന്താ വരും? ഡി ബാർ ഇൻറ്റു വൺ വരുമോ? വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബാർ. ഇത് തന്നെയാണ് നിങ്ങൾ എട്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായ പിള്ളേരെ, നിങ്ങൾ അത് എക്സ്പ്രഷൻ എഴുതി ബൂളിയൻ എക്സ്പ്രഷൻ ആയിട്ട് മിനിമൈസ് ചെയ്യുന്നതിന് പകരം നമുക്ക് കേം അപ്പ് വെച്ച് മിനിമൈസ് ചെയ്തപ്പോഴും സെയിം എക്സ്പ്രഷൻ കിട്ടിയത് കണ്ടോ? മനസ്സിലായോ? നിങ്ങൾ രണ്ട് നാലിന്റെ ഗ്രൂപ്പായിട്ട് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന എന്തുവാണ്? സി ബാർ ഡി ബാർ പ്ലസ് സി ഡി ബാർ. അതേസമയം അത് എട്ടായിട്ട് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എന്താ കിട്ടും? ഡി ബാർ കിട്ടും. അതല്ലാതെ ഗ്രൂപ്പ് ചെയ്യുവാണെങ്കിൽ ഈ എക്സ്പ്രഷൻ കിട്ടും, അതിനെ വീണ്ടും മിനിമൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും? മറ്റേ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ട്. ശരി, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കേം അപ്പ് എന്ത് ചെയ്യുന്നത്? മിനിമൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഇനിയൊരു ഡോൺ കെയറിന്റെ കണ്ടീഷൻ ഒക്കെ ഉണ്ട്. അതിപ്പോ ഞാനിപ്പോ തുടങ്ങി വെച്ച് കഴിഞ്ഞാല് അതിപ്പോ തീരത്തില്ല. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമ്മള് നെക്സ്റ്റ് ക്ലാസ്സിന് കൊണ്ട് ഞാൻ കേം അപ്പ് തീർത്തോളാം. അപ്പൊ ഇതിനകത്ത് അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേം അപ്പ് ഞാൻ ഇമ്പോർട്ടൻസ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ നമുക്കൊരു ഡോൺ കെയർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഡോണ്ട് കെയർ എന്ന് പറയുന്ന കണ്ടീഷനും അതുപോലെ തന്നെ നമ്മൾ ഈ ഈ ചെയ്ത ഒന്ന് 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 എന്ന് മാർക്ക് ചെയ്ത് നമ്മൾ ഈ ചെയ്ത എല്ലാം ഏത് എക്സ്പ്രഷനാ? മിൻ ടൈംസ് വരുന്ന എക്സ്പ്രഷൻ ഏതാ? സം ഓഫ് പ്രൊഡക്ട്, എസ് ഒ പേ ചെയ്ത മൊത്തം. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ ഇതേപോലെ തന്നെ പി ഒ എസ് ചെയ്യണം. ഇത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പി ഒ എസ് എളുപ്പമാണ്. ഈ കാര്യം അറിഞ്ഞിരുന്ന ബേസിക് പഠിച്ചാൽ എന്ത് വന്നാലും ചെയ്യാം, നിങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ഒരു ഡോൺ കെയർ എന്ന് പറഞ്ഞ കണ്ടീഷനും അതുപോലെ പി ഒ എസ് കൂടെ പഠിപ്പിച്ചിട്ട് നമുക്ക് കേം അപ്പിന്റെ പരിപാടി നടത്താം. ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായോ?